എല്ലാവർക്കും ഈശോയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഈശോ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരങ്ങളെ അകറ്റി പ്രകാശം പരത്താനാണ്. അതുകൊണ്ടാണ് ആകാശത്ത് ഒരു നക്ഷത്രം ഉദയം ചെയ്തത്. ലോകത്തിലെ സകല ജനതകൾക്കും സന്തോഷ വാർത്ത എന്നാണ് മാലാഖ പറഞ്ഞത്. ക്രിസ്മസ്, ക്രിസ്തുവിൻ്റെ വരവ്, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ക്രിസ്തുവിൻ്റെ ജനനം. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ കരയാറുണ്ട്, എന്നാൽ ക്രിസ്തു ജനിച്ചത് നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. ക്രിസ്തു മരിച്ചതും നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. ക്രിസ്തു ജീവിച്ചതും നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. ക്രിസ്മസ് ഇസ് എ സെലബ്രേഷൻ ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. എന്താ കാരണം? ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ലക്ഷ്യം മനുഷ്യകുലത്തിൻ്റെ കണ്ണീരൊപ്പാനാണ്. ഇതാണ് എന്നെ കേൾക്കുന്ന ഓരോരുത്തർ ചിന്തിക്കേണ്ടത്. നമുക്കും ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകണം. എന്തോ ഇവിടെ വാരിക്കൂട്ടാനും എന്തോ ഇവിടുത്തെ എന്തോ അനുഭവിക്കാനൊക്കെ വന്ന പോലെയാണ് പല മനുഷ്യരുടെയും ജീവിതം. അവസാനം ഇൻ ബിറ്റ്വീൻ ഓരോ രോഗങ്ങൾ കടിപ്പെടുമ്പോൾ, എന്തായാലും മനുഷ്യന് രോഗങ്ങൾ വരും, പക്ഷെ അപ്പം ചിന്തിക്കുന്നത് ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പോലും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ദൈവം ഉപേക്ഷിക്കുന്നവനല്ല, അവിടെ നിന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്നവനാണ്. പാപികളോടാണ് ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടട്ടോ. അതിനാൽ ഈ ക്രിസ്മസ് നമ്മൾ ഓരോരോ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹ സാമീപ്യം ഒരു മഞ്ഞ് തുള്ളി പോലെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടട്ടെ. അടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് ക്രിസ്തുവിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എത്ര പുൽക്കൂടുകൾ നമ്മളുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. പുൽക്കൂട് നന്നാവും, പക്ഷേ അതിൽ ഉണ്ണിയേശി ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഹൃദയം മാംസളമായ ഹൃദയത്തിലല്ല, സ്നേഹത്തിൻ്റെ ഒരു പുൽക്കൂട് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ആ പുൽക്കൂട്ടിൽ ആരെയും നമ്മൾ മാറ്റി നിർത്തരുത്. ആടും മാടും രാജാക്കന്മാരും ആട്ടിടയന്മാരും എല്ലാവരും നമ്മുടെ പുൽക്കൂട്ടിലുണ്ടാകണം. നമ്മളെ ദ്രോഹിച്ചവരും നിന്ദിച്ചവരും ദ്രോഹിക്കുന്നവരും സ്നേഹിക്കുന്നവരും എല്ലാവർക്കും പുൽക്കൂട്ടിൽ ഇടം കൊടുക്കണം. കാരണം നാം ട്രാൻസിറ്റ് ട്രാവലേഴ്സാണ്, കടന്നു പോകേണ്ടവരാണ്. കടന്നു പോകുന്നതിന് മുൻപ് ഹൃദയം ഒരു പുൽക്കൂടാക്കാൻ, ക്രിസ്തുവിൻ്റെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഇടയിൽ മറന്നു പോകാതിരിക്കുക. ഹാപ്പി ക്രിസ്മസ് ഇട്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് സന്തോഷം പകർന്ന് ജീവിച്ചൂടെ. ഹാപ്പി ക്രിസ്മസ് എന്നേ പറയൂ. അതെ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു.